ഗുഡ് ഡേ വ്യൂവേഴ്സ്, വെൽക്കം ടു കല്ലുപ്പ്. ഇന്ന് ഞാനൊരു റിവ്യൂ വീഡിയോവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിം വാഷിൻ്റെ വെജിറ്റബിൾ ആൻഡ് ഫുഡ് വാഷ് ആണ്. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു റിവ്യൂ വീഡിയോ ഈ പ്രൊഡക്റ്റിനെ ആസ്പദമാക്കിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അധികം അറിയാൻ സാധ്യതയില്ല. ഇതൊരു ന്യൂ ലോഞ്ച് കൈൻഡ് പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ വാഷ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെല്ലായിടത്തും സുലഭമായിട്ട് കിട്ടി തുടങ്ങിയിട്ടില്ല, ഐ മീൻ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിം വാഷ് റിവ്യൂ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നിം വാഷ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു നമ്മൾ സാധാരണ വിമ്മൊക്കെ കിട്ടുന്ന പോലെ, വിമ്മിൻ്റെ ഒക്കെ പാക്കറ്റ്, പ്ലാസ്റ്റിക് പാക്കറ്റ് കിട്ടുന്ന ഒരു ഹാൻഡ് വാഷ് ഒക്കെ പോലെ ഇല്ലേ, അങ്ങനെയുള്ളൊരു പാക്കേജിങ് ആണ് അവർ ഇതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇത് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കൈൻഡ് ബാഗാണ് അവരിതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഇവിടെ തന്നെയാണ് അവർ നോസിൽ കൊടുത്തിരിക്കുന്നത് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബോട്ടിലൊന്നുമല്ല, അതുകൊണ്ട് ഈസി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് ഇങ്ങനെയുള്ളൊരു ബോട്ടിൽ നോസിൽ കൊടുത്തിട്ടുള്ള കാരണം നമുക്ക് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അവർ വന്ന് കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് അവർ ഈ പ്രൊഡക്റ്റിൻ്റെ പാക്കിംഗ് ഐഡിയ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രീനിലാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പിക്ചറ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇതിൻ്റെ ഇമേജ് ആയിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ITZ എന്ന് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്, നിം വാഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് വാഷ് എന്നവർ കൊടുത്തിട്ടുണ്ട്, വിത്ത് നീം ആൻഡ് സിട്രിക്സ് ഫ്രൂട്ട് എക്സ്ട്രാക്ട്സ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഇതിലുള്ളത് നീമും സിട്രിക്സ് ഫ്രൂട്ടിൻ്റെ എക്സ്ട്രാക്ട്സുമാണ്. അതായത് നീം എന്ന് വെച്ചാൽ നമ്മുടെ ആരിവേപ്പാണ്, ആരിവേപ്പ് പിന്നെ സിട്രിക്സ് ഫ്രൂട്ട്സ്. സിട്രിക്സ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാല് വർഗത്തിൽപ്പെടുന്ന ഫ്രൂട്ട്സുകളാണ്. അതായത് ചെറുനാരങ്ങ, ഓറഞ്ച്, അതുപോലെ മാതള നാരങ്ങ, അതൊക്കെ ഈ വകുപ്പിൽപ്പെടുന്ന ആസിഡിക് ആയിട്ടുള്ള ആസിഡ്, സിട്രിക് ആസിഡ് ഉത്ഭവിപ്പിക്കുന്ന ഫ്രൂട്ട്സ് കൈൻഡ് വെറൈറ്റീസിനെയാണ് സിട്രിക്സ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ എക്സ്ട്രാക്ട്സുമാണ് ഇതിലുള്ളത്. വാഷസ് എവേ പെസ്റ്റിസൈഡ്സ് ആൻഡ് 99.9% ജെംസ് എന്നാണ് അവരിതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതായത് അണുക്കളും കീടാണുക്കളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കഴുകിക്കളയാൻ സഹായിക്കുന്ന ഒരു ലിക്വിഡാണ് ഇത്. ഇതൊരു ലിക്വിഡ് ഫോമിലാണ് ഈ ഇതിൽ പാക്ക് ചെയ്തിരിക്കുന്നത്. 100% നാച്ചുറൽ ആക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. നോ ആഡഡ് ആർട്ടിഫിഷ്യൽ ഡൈസ്, ബ്ലീച്ച് ഓർ ക്ലോറിൻ എന്ന് പ്രത്യേകമായിട്ട് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറിങ്ങും കാര്യങ്ങളും ഇല്ല, ബ്ലീച്ച് ഇല്ല, ക്ലോറിൻ ഇല്ല, അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവരിവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. ഇതിൽ പ്രൊഡക്റ്റ് വരുന്നത് 150 ml ആണ്. 150 ml പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 30 rupees ആണ്. അപ്പോൾ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് വന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് കൊടുത്തിരിക്കുന്നത്. 30 rupees ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. യൂസ് ബിഫോർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് September 2020. ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് February 2022 വരെയാണ്. അതായത് നമുക്ക് 2 years ഗ്യാപ്പ് ഉണ്ട് ഇതിൻ്റെ യൂസേജ്, അതായത് എക്സ്പയർ ആകാൻ 2 years ഓഫ് വാലിഡിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അതിൻ്റെ ബാച്ച് നമ്പർ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് വാഷ് എന്ന് പറഞ്ഞ് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. വാഷസ് അവേ പെസ്റ്റിസൈഡ്സ് ആൻഡ് 99.9% ജെംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. keeps help your family safe from germs and healthy. Safe to use on fruits and vegetables. Shake well before use. അതായത് ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നല്ലപോലെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാമെന്ന് ഇതിലവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അവരിതിൽ മാനുഫാക്ചറിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലവർ ഫുൾ ഡീറ്റെയിൽസും അവരുടെ ഫീഡ്ബാക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ പ്രൊഡക്റ്റാണ്, ഫുൾ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. 150 ml ആണ് ഇതിൽ പ്രൊഡക്റ്റ് ഉള്ളത്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി നമുക്ക് നോക്കാം. ആ മെത്തേഡ് അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആഡ് 20 ml, അതായത് 4 teaspoons ഇൻ 1 liter ഓഫ് വാട്ടർ. അതായത് 1 ലിറ്ററിൽ ഇതിനകത്ത് നിന്നും 4 spoons, അതായത് ലിക്വിഡ് എടുത്തിട്ട് 1 liter വാട്ടറിൽ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതിൽ ഒരു 15 minutes മുക്കി വെക്കുക, അതായത് സോക്ക് ചെയ്ത് വെക്കുക.
അതിനുശേഷം നല്ലപോലെ പൈപ്പ് വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അപ്പം നിങ്ങളുടെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസും ഉണ്ടാകുന്ന അതായത് കെമിക്കൽസും പിന്നെന്താ പറയുക ജെംസ് അതായത് എല്ലാ കാര്യങ്ങളും പോകും. നമുക്കറിയാം ഇപ്പോഴത്തെ ഫ്രൂട്ട്സ് ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത് വല്ലാതെ കെമിക്കൽസും കാര്യങ്ങൾസും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ്. അപ്പം അതിൽ നിന്നൊരു പ്രിക്വേഷൻ എന്ന രീതിയിലാണ് ഈ പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ തൊലിയൊക്കെ ചെത്തി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണെങ്കിൽ ഐ മീൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണെങ്കിൽ കുറച്ച് ഓക്കെ ആണ്. പക്ഷെ നമ്മളിപ്പം ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ക്യാബേജ് എടുക്കുകയാണെങ്കിൽ ക്യാബേജിൻ്റെ മുകളിലത്തെ ഒന്ന് രണ്ട് പാളി നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാലും ബാക്കിയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ആപ്പിൾ ഓറഞ്ച് ഒക്കെ ഓക്കെയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഓറഞ്ചിൻ്റെ ഒക്കെ ഫുള്ളായിട്ട് തൊലി കളഞ്ഞതിന് ശേഷമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അത്രയ്ക്കും അതിൻ്റെ പുറത്തായിരിക്കും അവർ മെഡിസിൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് അത്രയും ഡയറക്ട്ലി നമ്മളത് കഴിക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ആപ്പിളൊക്കെ ആണെങ്കിൽ തൊലി ചെത്തി കഴിക്കാത്തവരാണ് കൂടുതൽ പേരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ വെറുതെ ഒന്ന് പൈപ്പിൽ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ കഴിക്കാറാണ് പതിവ്. അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് കംപ്ലീറ്റ് ആയിട്ട് കെമിക്കൽ ആയിരിക്കും. നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിലെ കെമിക്കൽസും പെസ്റ്റിസൈഡ്സും ഒന്നും പോകണമെന്നില്ല. സോ അത് പോകാനായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു 1 ലിറ്റർ ഓഫ് വെള്ളം എടുത്തതിന് ശേഷം അതിലൊരു 4 സ്പൂണോളം ഈ ഒരു പ്രൊഡക്റ്റ് ഒഴിക്കുക. അതിന് ശേഷം നല്ലപോലെ ഒന്ന് കൈ വെച്ച് മിക്സ് ചെയ്യുക. അതിലേക്ക് ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മുക്കി വെക്കുക. അതായത് നമ്മൾ ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ കെമിക്കൽ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ ഒരു 15 മിനിറ്റ്സോളം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞ് നമുക്ക് സാധാരണ പോലെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രീഫ്. പിന്നെ ഇതിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അപ്ലൈ ഡയറക്ട്ലി ഫോർ സ്ട്രോങ്ങർ ആക്ഷൻ ഇൻ 1 മിനിറ്റ് റിൻസ് ത്രൂലി. അതായത് നിങ്ങൾക്കിപ്പം പെട്ടെന്ന് ആയിട്ട് നിങ്ങൾക്ക് 15 മിനിറ്റ് മുക്കി വെക്കാനുള്ള സമയമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ലിക്വിഡ് അതിൽ ഫ്രൂട്ട്സ് മുക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് വെച്ച് തുടച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയും 15 മിനിറ്റ് സോക്ക് ചെയ്യേണ്ട ടൈം ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഒരുപാട് പ്രൊഡക്റ്റ് മിസ്സായി പോവും. ഒരുപാട് യൂസ് ചെയ്യേണ്ടി വരും, ക്വാണ്ടിറ്റി ഒരുപാട് നമ്മൾ എടുക്കേണ്ടി വരും. ഇതിൽ 150 ml ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ 1 ലിറ്ററിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 സ്പൂണേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ നാളും കൂടി ഇത് ഈട് നിൽക്കും. നിങ്ങൾ ഇത് ഈ പ്രൊഡക്റ്റ് ഫുള്ളായിട്ട് ഒരു ഇതിൽ ഒഴിച്ചിട്ട് നിങ്ങൾ മുക്കി വെക്കുകയാണെങ്കിൽ വേഗം പ്രൊഡക്റ്റ് കഴിയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു ആപ്പിൾ ഓറഞ്ച് ഒക്കെ പെട്ടെന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം ചെയ്യാനായിട്ട് ഇത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെ ഒരു നോസിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാവുന്നതാണ്, കാണുന്നുണ്ടല്ലോ. ഇതിലാണിപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. വൈറ്റ് കളറിലാണ് ഇതിലുള്ള വാട്ടർ. ഞാനിതൊന്ന് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിച്ചു തരാം. സോ ഞാൻ കുറച്ചിപ്പോൾ ഈ പാത്രത്തിലേക്ക് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒഴിക്കുന്നതാണ്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇതാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് പ്യുവർ വാട്ടർ പോലെയാണ്, വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. വെള്ളത്തിൻ്റെ അതേ കളറ് തന്നെയാണ് ഈ പ്രൊഡക്റ്റിനുള്ളത്. സോ കംപ്ലീറ്റ്ലി വന്നിട്ട് വാട്ടർ കൈൻഡ് തന്നെയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയാൻ തിക്കൊന്നും ഇല്ല. നമ്മൾ എക്സാക്ട് വാട്ടർ എങ്ങനെയുണ്ടാവോ അതുപോലെയാണ്. സ്മെല്ലിൻ്റെ കാര്യത്തിൽ ഒരു നമ്മളിപ്പോൾ നാരങ്ങയുടെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ഒരു 4 സ്പൂണോളം 1 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചതിന് ശേഷം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും മുക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റിവ്യൂ വീഡിയോ. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കണം എന്നില്ല. ഇപ്പം മാർക്കറ്റിൽ പല ബ്രാൻഡിൻ്റെയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാഷ് അവൈലബിൾ ആണ്. കാരണം ഇപ്പം അത്രയും കെമിക്കൽസ് ആണ് മിക്ക പ്രോഡക്ട്സിലും നമ്മൾ അടിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും പച്ചക്കറിയിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും ഒരുപാട് കെമിക്കൽ അടിച്ചിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. പണ്ടത്തെ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒന്നും കിട്ടുന്ന ഒരു കാലമല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനത്തെയൊക്കെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും അത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാഷ് വാങ്ങിച്ച് ഒരെണ്ണമെങ്കിലും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാവുന്നതാണ്. 30 രൂപ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇപ്പം ഇന്നാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഇത് യൂസ് ചെയ്തിട്ട് ഏകദേശം എത്ര നാൾ നിൽക്കുമെന്നുള്ളത് ഞാൻ പിന്നീട് ഇതിൻ്റെ
താഴെ പിൻ ചെയ്ത് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ വാഷ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ ഒരു ബ്രാൻഡ് എവിടെയൊക്കെ അവൈലബിൾ ആണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് എല്ലാ ഷോപ്പിലും അവൈലബിലിറ്റി ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് വാഷ് അവൈലബിൾ ആയിരിക്കും. ഇതേ ബ്രാൻഡിൻ്റെ അല്ല, വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും ഒരു ഫ്രൂട്ട് വാഷ്, വെജിറ്റബിൾ വാഷ് നിങ്ങൾക്ക് കയ്യിൽ വെക്കാവുന്നതാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ എപ്പോഴും ഫ്രൂട്ട്സും വെജിറ്റബിളും യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. ഇങ്ങനെയൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നില്ല. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എല്ലാവരുടെ വീട്ടിലുള്ളതാണ് മഞ്ഞവെള്ളം, മഞ്ഞൾ. അപ്പം അല്പം മഞ്ഞളും ഉപ്പും കൂടി വെള്ളത്തിൽ കലക്കിയതിന് ശേഷം അതിൽ കുറച്ച് നേരം വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ മുക്കി വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിനെഗറിൽ മുക്കി വെക്കാം. അതുപോലെ തന്നെ അപ്പോൾ വിനെഗറും അതുപോലെ മഞ്ഞളും ഒക്കെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങൾ നിങ്ങളുടെ സെക്യൂർ ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വളരെ സെക്യൂർ ആയിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഒരു 10-15 മിനിറ്റ് അതിൽ മുക്കി വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. കാരണം ക്യാരറ്റ്സ് അതുപോലെ തക്കാളിയൊക്കെ നമ്മൾ സ്കിന്നൊന്നും പീൽ ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന സംഭവങ്ങളാണ്, പ്രത്യേകിച്ച് ക്യാബേജൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ ഡയറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്നതാണ്, നമുക്ക് അതിൻ്റെ ഓരോ ഇതളും ഒന്നും പോയി കഴുകി എടുക്കാനൊന്നും പറ്റത്തില്ല. ഫ്രൂട്ട്സും വെജിറ്റബിളും നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് ഓൺ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ ബൈ.